രക്തസാക്ഷികളെ അധിക്ഷേപിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംപാനി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ രക്തസാക്ഷികളെ അധിക്ഷേപിച്ച് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പ്ലാംപാനി. രക്തസാക്ഷികൾ അനാവശ്യമായി കലഹിച്ച് മരിച്ചു വരുന്ന പ്ലാംപാനി. വിവാദ പരാമർശം കെ സി വൈയും യുവജനദിനാഘോഷ വിധിയിൽ. കോട്ടയം എരുമേലി കണമനയിലെ കാട്ടുപോത്താക്രമത്തിലെ കെ സി ബി സി നിലപാടിനെതിരെ വനംവകുപ്പ് മന്ത്രി. കെ സി ബി സി പ്രസ്താവന പ്രകോപനപരം. മൃതദേഹം വെച്ചുള്ള വിലപേശൽ സമരത്തെ പിന്തുണയ്ക്കുന്ന കെ സി ബി സി നിലപാട് സ്വാഗതാർഹം. ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് കെ ശശീന്ദ്രൻ. ചർച്ചയല്ല പ്രതിവിധിയാണ് വേണ്ടതെന്ന് മാർക്ക് ക്ലീമീസ്. തിരുവനന്തപുരം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ ആൾമാറാട്ടത്തിൽ ഡി ജി പിക്ക് പരാതി നൽകി കേരള സർവകലാശാല. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട സി പി എമ്മിന് എം എൽ എമാരുടെ കത്ത്. കത്ത് നൽകുന്നത് ജസ്റ്റിസ് സ്റ്റീഫനും ഐ ബി സതീഷും. എ ഐ ക്യാമറ ഇടപാടിൽ വെളിപ്പെടുത്തലുകളുമായി വീണ്ടും പ്രതിപക്ഷം. അക്ഷര കമ്പനിക്ക് എസ് ഐ ആർ ടി വിയുമായി ആന്ധ്രയിൽ നേരത്തെ കൺസോർഷ്യം ഉണ്ടെന്ന് വി ഡി സതീശൻ. അൽഹിന്ദിൽ നിന്ന് കെൽട്രോൺ ഇതിന് 3 കോടി വാങ്ങിയെന്ന് ചോദ്യം. നട്ടലുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെ സുധാകരൻ. സംസ്കൃതത്തിന് കേന്ദ്ര സർക്കാർ അമിത പ്രാധാന്യം നൽകുന്നതിന്റെ തെളിവുകൾ പുറത്ത്. സംസ്കൃത ഭാഷയ്ക്കായി 3 വർഷത്തിനിടെ ചെലവഴിച്ചത് 40 കോടി രൂപ. ദക്ഷിണേന്ത്യൻ ഭാഷകൾക്കായും ആകെ ചെലവഴിച്ചത് 30 കോടി മാത്രം. മലയാളത്തിനായി 1 രൂപ പോലും അനുവദിച്ചില്ല. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ തുടർച്ചയായി 3rd കിരീടവുമായി മാഞ്ചസ്റ്റർ സിറ്റി. കിരീടനേട്ടം 2rd സ്ഥാനക്കാരായ ആഴ്സണൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനോട് പരാജയപ്പെട്ടതോടെ 6 വർഷത്തിനിടെ സിറ്റിയുടെ 5th പ്രീമിയർ ലീഗ് കിരീടം.